ഹായ്, എന്തൊക്കെയുണ്ട്? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോംമെയ്ഡ് പപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ പപ്സിൻ്റെ അതേ ടേസ്റ്റിലും അതേ രൂപത്തിലുള്ള ഒരു പപ്സ് തന്നെയാണ് ഇവിടെയും തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇത് ഓവനൊന്നും ഇല്ലാതെയാണ് ഞാൻ ഈ പപ്സ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല വെന്ത ഒരു പപ്സ് തന്നെ ആയിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ പപ്സ് വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പപ്സ് തിന്നുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഈ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി വീറ്റ് ഫ്ലവർ വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് വേണമെന്നുള്ളവർക്ക് നെയ്യും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മാവൊക്കെ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കണം. പൂരിക്കൊക്കെ കുഴക്കുന്ന ആ ടൈപ്പിലുള്ളൊരു മാവ് തന്നെയാണ് ഈ പപ്സിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഞാൻ 6 പപ്സാണ് ഇവിടെ തയ്യാറാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഒരു ചെറിയ ടൈപ്പിലുള്ള പപ്സാണ്, വലിയ പപ്സൊന്നല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഈ ഒരു മാവ് തന്നെ ധാരാളമാണ്. ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. പാത്രത്തിലാവുമ്പോൾ ഇത്രക്ക് ശക്തിയിലൊന്നും കുഴച്ചെടുക്കാൻ കഴിയില്ലല്ലോ. അതിനായിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ മാവ് നമുക്ക് പൊറോട്ടക്കൊന്ന് വെക്കുന്ന മാതിരി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നന്നായി കുഴച്ചെടുത്ത് ഈ മാവൊന്ന് ഒരു കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. 4 പീസായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് 4 പീസ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പത്തിരിയാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബോളുകളാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ കട്ട് ചെയ്ത ഓരോ പീസും കയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് നമുക്കിത് ചെറിയൊരു പത്തിരിയാക്കി എടുക്കണം. എന്നിട്ട് ഈ പത്തിരി വെച്ചിട്ടാണ് നമ്മൾ ഓരോ പത്തിരിയും പരത്തിയെടുക്കുന്നത്. കയ്യിലിട്ട് നല്ലൊരു ബോളാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ ചെറിയൊരു പത്തിരിയുടെ രൂപത്തിൽ കിട്ടിക്കോളും. ഇങ്ങനെ ഓരോ ബോളും ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഓരോ ചെറിയ പത്തിരി എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് അരിപ്പൊടിയോ മൈദപ്പൊടിയോ ഒക്കെ ഉപയോഗിക്കും ചെയ്യാം. ഞാൻ മൈദപ്പൊടി വെച്ചിട്ടാണ് ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. ഒന്ന് ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിലേക്ക് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ആദ്യത്തെ പത്തിരി ഞാനൊന്ന് ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മൈദപ്പൊടി കൂടെ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇത് ഓരോ പത്തിരിയും നമുക്കിതിൻ്റെ മുകളിൽ ലെയറായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പപ്സൊക്കെ തിന്നുമ്പോൾ ലെയർ ലെയറായിട്ട് ഇങ്ങനെ കാണാറില്ലേ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 2-ാമത്തെ പത്തിരി ഞാൻ ഇവിടെ പരത്തിയെടുക്കുകയാണ്. അങ്ങനെ ഈ 4 പത്തിരിയും പരത്തിയെടുത്തിട്ടുണ്ട്. അതിന് മുകളിലും ഓയിൽ തേച്ച് മുകളിലൊക്കെ ഇങ്ങനെ മൈദ തൂവിയെടുത്തിട്ടുണ്ട്. 4 പത്തിരിയും ഇതുപോലെ പരത്തിയതാണ്. ഇനി ഈ 4 പത്തിരിയും കൂടെ ഒന്നിച്ചൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് പൊടി കൂടെ തൂവിയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഒരു സ്ക്വയർ ടൈപ്പിൽ പരത്തിയെടുക്കുകയാണ് നല്ലത്. പപ്സിനുള്ള ഷീറ്റ് സ്ക്വയർ ടൈപ്പിലാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. അതുകൊണ്ടാണ് സ്ക്വയർ ടൈപ്പിലൊന്ന് പരത്തിയെടുക്കാൻ പറഞ്ഞത്. ഇനി ഇതിൻ്റെ 4 ഭാഗമൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു സ്ക്വയർ ഒന്ന് റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് 4 ഭാഗവും ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്ക്വയർ ടൈപ്പിലുള്ളൊരു മാവ് പത്തിരിയാണ് ഇവിടെ റെഡിയായിട്ടുള്ളത്. 4 പത്തിരിയും വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ 6 പപ്സാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അതിനായിട്ട് 6 ഷീറ്റ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി 4 ഷീറ്റാണെന്നുണ്ടെങ്കിൽ 4 എണ്ണോ അതൊക്കെ മാവിനനുസരിച്ചാണ് ഷീറ്റും തയ്യാറാക്കിയെടുക്കുന്നത്. അങ്ങനെ ഇവിടെ നമ്മുടെ ഓരോ ഷീറ്റും റെഡിയായിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് പപ്സ് റെഡിയാക്കിയെടുക്കുന്നത്. ഇനി വലിയ പപ്സ് വേണമെന്ന് വെച്ചാൽ ഷീറ്റ് ഇതിലേറെ വലിയതാക്കിയിട്ട്
നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ സവാള അരിഞ്ഞു വെച്ചതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ ഉള്ളി നന്നായി വഴന്നു വന്ന ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 3 മുട്ട കൂടെ ഒന്ന് ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ ഹാഫ് ആയിട്ടുള്ള മുട്ടയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇനി വലിയ പപ്സായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടുള്ള മുട്ട ഉപയോഗിക്കാം. ഈ മുട്ടയൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നൂല് വെച്ചിട്ടാണ് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. കത്തി വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും പെർഫെക്റ്റായിട്ട് ഇങ്ങനെ കിട്ടും, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ പപ്സിനുള്ള ഫില്ലിംഗ് റെഡിയാക്കി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് 1-2 ടീസ്പൂൺ ഫില്ലിംഗാണ് ഞാൻ നിറച്ച് വെച്ചത്. ഇനി ഇതിൽ നമ്മുടെ എഗ്ഗിൻ്റെ ഒരു പകുതി ഒന്ന് വെച്ച് കൊടുക്കാം. ആദ്യം ഷീറ്റിൻ്റെ 2 ഭാഗം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് മറുഭാഗം 2 കൂടെ ഒന്ന് യോജിപ്പിച്ച് ഇനി ഈ വിടവ് വന്ന ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് കൈവെച്ചൊന്ന് അമർത്തിയെടുക്കുക. മൈദയിലേ നന്നായിട്ടൊന്ന് ഒട്ടിക്കോളും. അങ്ങനെ നമ്മുടെ പപ്സ് ഒന്ന് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി 2-ാമത്തെ പപ്സ് ഇതുപോലെ ഒന്ന് ചെയ്ത് കാണിച്ചു തരികയാണ്. അതുപോലെ മറ്റ് പപ്സുകളെല്ലാം നമ്മളൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഈസി ആയിട്ടൊന്ന് ചെയ്യാൻ പറ്റിയ ടൈപ്പ് പപ്സ് തന്നെയാണിത്. ഇനി ഇതുപോലെ അല്ലാതെ പല ടൈപ്പിലും പപ്സ് തയ്യാറാക്കി എടുക്കാറുണ്ട്. എനിക്കിത് നല്ല സുഖമായി തോന്നിയതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പിൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഓവന് വെച്ചിട്ടല്ല ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്. കുക്കറിലോ ഒരു കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാനിലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാന് വെച്ചിട്ടാണ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ വേണമെന്ന് വെച്ചാൽ ഇതിൽ വെച്ച് കൊടുക്കാം. ഞാനതൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ എല്ലാ പപ്സും ഒന്ന് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. 6 പപ്സും ഇതിൽ കൊള്ളാൻ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. ഞാനിതിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പപ്സിൻ്റെ വെച്ചിട്ടുള്ള പാത്രം ഒന്ന് അടച്ച് വെച്ച് ഗ്യാസിലൊന്ന് ഫ്ലെയിം കുറച്ചിട്ടിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിലൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് വേവിക്കാം. ഈ 6 പപ്സ് ഇതിലൊന്ന് വേവിക്കാം, ബുദ്ധിമുട്ടാവും ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് 2 പപ്സ് ഞാൻ മാറ്റി വേറെ ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ 4 വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റൊക്കെ ഞാൻ വേവിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക, ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഇത് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് വേഗത്തിലൊന്ന് കരിഞ്ഞ് പോവുകയാണ് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരും വേണം. അതിനായിട്ടാണ് ലോ ഫ്ലെയിമിലിട്ടിങ്ങനെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ എഗ് പപ്സ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ളൊരു പപ്സ് തന്നെയാണ് ഇവിടെ റെഡിയായിട്ടുള്ളത്. അപ്പോൾ ഓവനില്ല എന്ന് വിചാരിച്ചിട്ട് ഇനി ആരും പപ്സ് ഒന്നും ഉണ്ടാക്കാനൊന്നും മെനക്കെടാതെ നിൽക്കുകയൊന്നും വേണ്ട. ഓവൻ്റെ ഒരു ആവശ്യം ഇതിനില്ല.